ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഞാനൊരു കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. രണ്ട് റെസിപ്പീസ് ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഷോർട്സ് വീഡിയോസ് ഈ വ്ളോഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അപ്ലോഡ് ആക്കാൻ ലേറ്റ് ആകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. കാരണം നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ചൂടുവെള്ളത്തിന് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ജലദോഷം മാറിയിട്ടില്ല, അപ്പോൾ അത് കാരണം ചൂടുവെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഞാനൊരു പൊരി ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൽ വന്നിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് വഴി കണ്ടിട്ട് എനിക്കത് കണ്ടപ്പോൾ നല്ല ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഒരു സ്ട്രീറ്റ് സ്റ്റൈലിൽ വിൽക്കുന്ന ഒരു ഭജിന്നാ ബോണ്ടാന്നാ എങ്ങനെയപ്പോൾ പറയാന്നറിയില്ല, നമ്മളുടെ ഭജി പോലെയൊക്കെ ഉണ്ടാവും അതുപോലെ ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നും അവിടെ വേവിക്കാൻ വേണ്ടി വെച്ച സമയത്ത് ഞാൻ ഇന്നുണ്ടാക്കുന്ന നാഷ്ട എന്താന്ന് വെച്ചാൽ റുമാലി റൊട്ടിയാണ്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ. കാരണം എടുക്കുന്നതും ഉണ്ടാക്കുന്നതും എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിന്നെന്ന് വെച്ചാൽ നമുക്ക് വ്ളോഗ് ഒരുപാട് ലെങ്തിയായി പോകും. അപ്പോൾ ഇതാ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മസാലയിൽക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു വലിയൊരു സവാള എടുത്തും കണ്ട് മുട്ടയ്ക്ക് അരിയുന്ന പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇപ്പോൾ വെജിറ്റബിൾ മസാല എല്ലാം വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സോയാബീൻ വെച്ചിട്ടോ ഇല്ലാന്നുണ്ടെച്ചെങ്കിൽ ഇറച്ചി വെച്ചിട്ടൊക്കെ ഈ മസാല തയ്യാറാക്കാട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയാണ്. സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം അരിഞ്ഞ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലിൽ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് ഫസ്റ്റ് തന്നെ. കടുക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് പൊട്ടി വരുമ്പോഴേക്കിനും പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടിയിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ചേർത്തി കൊടുക്കുന്നില്ല, ഒരു നുള്ള് മാത്രമേ ഇട്ടാൽ ചേർത്തി കൊടുക്കുന്നുള്ളൂ. എന്നതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ പേസ്റ്റ് ചേർത്തി കൊടുക്കാം. പേസ്റ്റ് ചേർത്തിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്തി കൊടുക്കണം. പൊടി ഐറ്റംസ് എന്താന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി. എപ്പോഴും ബജി അതുപോലെ തന്നെ ബോണ്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കുത്തണ പോലെ മസാല ഇടാണ്ട് കുറച്ച് മാത്രം മസാല ഇട്ടും കണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മസാലയ്ക്ക്. അതുപോലെ തന്നെ ആ ഒരു ഇത് കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ബജിയൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് വന്നിട്ട് നന്നായിട്ടൊന്ന് കുത്തി ഉടയ്ക്കണം. അപ്പോൾ ഫസ്റ്റിനെ ഞാൻ മറ്റിച്ച് കുത്തിയപ്പോൾ അങ്ങനെ കിട്ടണില്ല, അപ്പോൾ ഞാൻ കഷ്ണിച്ചിട്ട് കുത്താൻ വേണ്ടിയിട്ട് നോക്കലാണ്. ചിലത് ഉള്ളിൽ നല്ല കട്ടിയുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ എത്ര കുത്തിയിട്ടും കാര്യമില്ല. അപ്പോൾ ഇതാ മസാലയിൽക്ക് ഞാൻ ചേർത്തി. ഇനി ഇത് ഈ മസാലയും ഒക്കെ കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ സിമ്പിളായിട്ടുള്ള നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ആറിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ കയ്യിലേറ്റ് ഇളക്കിയാൽ അത്ര അങ്ങോട്ട് കറക്റ്റായിട്ടൊന്നും വരില്ല. അപ്പോൾ ഒന്ന് ആറിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കയ്യേറ്റ്. ഇനി ഇതാ ഞാൻ നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കനാണ്. ഫസ്റ്റത്തെ ഒരു ഇൻട്രോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. അതിനായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു യോജിപ്പിച്ച് കൊടുത്തു ഫസ്റ്റ് തന്നെ. എന്നതിന് ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടും കണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ
വെച്ചു കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരുപാട് മസാല നമ്മൾ ഇടേണ്ട, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാല ഒക്കെ അവിടെ കൂട്ടിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റിന് ശേഷം ഇതുപോലെ എണ്ണ ഒഴിച്ചും കൊണ്ട് നമ്മൾ ചിക്കന് ഒന്ന് പൊരിച്ചെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ എണ്ണയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഹാർഡായിട്ട് പൊരിച്ചെടുക്കരുത്, നല്ലൊരു സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നതാണല്ലോ, നല്ല അങ്ങോട്ട് ഹാർഡ് പോലെ പൊരിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനതൊക്കെ എല്ലാതും പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ചിക്കനുള്ള കറിയിലേക്കുള്ള ഐറ്റംസ് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു 5 തക്കാളിയും 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം എണ്ണയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചത് തക്കാളിയും സവാളയും ചേർത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ അരിഞ്ഞാൽ മതി, ഒരു റഫായിട്ട് അരിഞ്ഞാൽ മതി. കാരണം നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് എടുക്കാനുള്ളതാണ്. പിന്നെ അതാ ഇതിലോട്ട് ഞാൻ കുറച്ച് കേഷ്നട്ട് ചേർത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 50 ഗ്രാം കേഷ്നട്ട് ഉണ്ടാവും കേട്ടോ. അത് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് മസാല ഒക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുക, അതുപോലെ തന്നെ തക്കാളിയും എല്ലാതും ഒന്ന് സോഫ്റ്റായി എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് തന്നെ കുറച്ച് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ചിക്കൻ മസാലയുടെ പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെച്ചെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, അത് ചേർത്തി കൊടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതാ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഒന്ന് ആറാൻ വെച്ചെങ്ങാണ്ട് നമ്മൾ മിക്സിയുടെ ചാറിലോട്ട് മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നതിന് ശേഷം പാകത്തിനുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, നല്ലൊരു ഗ്രേവി ടൈപ്പിലേക്ക് വേണ്ടിയിട്ട്. എന്നതിന് ശേഷം ഇത് സെയിം പാനിലോട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ കുറച്ചും കൂടിയും വെള്ളം ചേർത്തി കൊടുക്കുക, അതുപോലെ തന്നെ ഒരു കഷ്ണം ബട്ടറും കൂടിയും ചേർത്തി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തി കൊടുക്കുക. അതിനുശേഷം പിന്നെ അതിലോട്ട് കുറച്ച് കസൂരിമേത്തി എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ കൈയായിട്ടൊന്ന് ഞരടിയിട്ട് ചേർത്തി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ചേർത്തി കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ക്രീമാണ്, അത് ഏറ്റവും ലാസ്റ്റ് ചേർത്തി കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ തിളപ്പിക്കാൻ പാടില്ല, അത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഇത് മസാലയും അതുപോലെ തന്നെ ചിക്കനും കൂടിയിട്ട് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഒന്ന് തള വരുന്ന ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തും കണ്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്തി കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബട്ടർ ചിക്കൻ കറി റെഡിയായി. ഇനി ഇതാ നമുക്ക് ബജിയിലേക്ക് പോവാം. ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഇങ്ങനെ വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം അതിലത്തെ വെള്ളം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കളയുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മസാല ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് മസാല ഉള്ളിലാവുന്ന പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബോള് പോലെയോ അല്ലാന്നുണ്ട് വെച്ചെങ്കിൽ ഏത് ഷേപ്പാണ് വെച്ചെങ്കിലും അങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബോള് പോലെ ആക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ട പറഞ്ഞിട്ട് ഒന്ന് ഇത്തിരി ഒരു നീളക്കനുള്ള ഒരു ഷേപ്പ് പോലെ ആക്കിയെടുത്തു കേട്ടോ. ഇങ്ങനെയാണ് കണ്ടത് ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളറാകുന്ന ആ ഒരു സമയത്ത് കോരിയെടുക്കുക. അപ്പോൾ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സ്നാക്ക് റെഡിയായി. അങ്ങനെ തന്നെ ഞാൻ ഓരോന്നായിട്ട് എല്ലാതും പൊരിച്ചെടുക്കലാണ്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ
ഞാൻ നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടില്ലേ റുമാലി റൊട്ടീൻ്റെ ആ മാവ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് നമ്മുടെ സാധാ തവയുണ്ടല്ലോ പത്തിരിയൊക്കെ ചുടുന്ന പോലത്തെ സാധാ തവയിലിട്ടിട്ട് ചുടാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. പക്ഷേ കറക്റ്റായിട്ട് കിട്ടിയില്ല. കിട്ടിയില്ല എന്ന് വെച്ചാൽ എല്ലാ ഭാഗവും നമുക്ക് വേവിച്ച് നമ്മൾ എടുക്കുകയൊക്കെ ചെയ്തു, പക്ഷേ ഇങ്ങനെ പകുതി പുറത്ത് അങ്ങനെയൊക്കെ ആയിട്ടാണ് കിട്ടിയത്. പിന്നെ ഞാനത് നീളം കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത് വീതിയൊക്കെ. അപ്പോൾ ഇതാ എന്തായാലും നല്ല സോഫ്റ്റായിട്ട് ഉള്ള ഒരു റൊട്ടി തന്നെയായിരുന്നു. ഇൻഷാല്ലാ ഞാൻ ഷെയർ ആക്കാം ഈ റൊട്ടിയുടെ റെസിപ്പി കുറച്ച് കഴിഞ്ഞതിന് ശേഷം, കാരണം ഇപ്പം അടുത്തൊന്നും ഇനിയിപ്പോൾ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ജലദോഷവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മോൾക്കും വന്നിട്ടുണ്ട്. അത് കാരണം അവൾ അങ്ങനെ നമ്മൾക്ക് ഇത്തിരി പണിപ്പെട്ട് ചെയ്യാനുള്ള പണിക്കൊന്നും അവൾ നിന്ന് തരുന്നില്ല, അങ്ങ് വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇൻഷാല്ലാ അവരുടെ ജലദോഷവും കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം ഞാൻ വീഡിയോ അതിൻ്റെ റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇത് നമ്മളുടെ ബട്ടർ ചിക്കൻ സെർവ് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ, ഇതാ ഇങ്ങനെ ഒരു കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, ഫ്രഷ് ക്രീം ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കസൂരിമേത്തി നേരത്തെ ചെയ്ത പോലെ തന്നെ കയ്യിലൊന്ന് ഞെരടിയും കണ്ട് മുകളിലൊന്ന് തൂക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ സെർവ് ചെയ്യുക എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ അങ്ങനെ എല്ലാതും റെഡിയായി. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല പറഞ്ഞില്ലേ. ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നാഷ്ത റെസിപ്പി. നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഇതാണ്, അല്ല നോമ്പ് തുറന്നിട്ട് ഇതാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ സാധാ വെള്ളം കലക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സ്നാക്കാണ് പൊരി ഐറ്റായിട്ടുള്ളൂ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്. ഇതന്നെ മുഴുവനായിട്ട് നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് കാരണം തന്നെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ എല്ലാതും സെർവിങ് പ്ലേറ്റിലും ഒക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അങ്ങനെ ടേബിളിലും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. പിന്നെ ഇവിടങ്ങളിലൊക്കെ പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടും കേട്ടോ, എല്ലായിടത്തും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ അത്. ഗരം മസാല അങ്ങനെ എന്തൊക്കെയോ ബിരിയാണി അരിയിലൊക്കെയാണ് ഉണ്ടാക്കുക, അങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു കഞ്ഞിയാണ്. അപ്പോൾ അത് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗും കാര്യങ്ങളും, എല്ലാതും ഇത്രയൊക്കെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. കൂടുതലും റെസിപ്പി വീഡിയോസിൽ അങ്ങനെ വ്ളോഗ് ഒതുങ്ങി, കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാം കൂടിയിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്ക് ജലദോഷമുള്ള കാരണം ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വ്ളോഗായിട്ടും അതുപോലെ തന്നെ റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് നെക്സ്റ്റ് ടൈം വരാം ഇൻഷാല്ലാ. അതുവരെയ്ക്കും ബൈ ബൈ, സ്റ്റേ സേഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.